ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിക്ക, അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. വല്യമ്മമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാ പറ്റുമോ? പറഞ്ഞു നാവെടുത്തില്ല. ദേ പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിൽ ഇട്ടപ്പോഴാ മാളിയേക്കിലെ നച്ചത്താത്തയായത്. എന്തേ മൂത്തൊരു വല്ലായ്മ? എനിക്ക് എന്തോ പേടി തോന്നുന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ച നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടെന്നേ, അപ്രൂവല് നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. സെക്കൻഡ്? അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്കി ചൂണ്ടിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കിലാ യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരാത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം, വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ, അത് ശരി, ആത്മഹത്യാശ്രമം. ഇട കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കൂ. ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്, ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ. എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ട പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്രി അണിക്കല്ലേ, കോക്രി അണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചവറായിട്ട് നിൽക്കുമ്പോഴാ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല, അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. റൂഫിന് ഹൈറ്റ് ഇല്ല. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്. അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുരുക്കിട്ടത്? ചുമ്മാതല്ല, നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടുത്ര അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂ. ഇനി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുമോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലും ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ ഇത്തേ പോലെ ആവരുത്, നീയെങ്ങനെ രക്ഷപ്പെടണം. ആ ഗ്ലാസിംഗ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത് ആവശ്യമുണ്ട്? എന്താ ഇത്? മൂട്ടവിഷം. എന്റെ ദബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോലെയുള്ള മൂട്ട ഇല്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലീസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിങ്ങൾ ആരാ പറഞ്ഞതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? മോള്, ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യോന്ന എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പൊ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പൊ എന്തെടുക്ക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കൊറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. അല്ലോ, വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാല് ഊട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഏ
ഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമ്മയും കുഞ്ഞുമാമയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നിങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരം ഇതല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല എന്റെ തങ്കപ്പേട്ട. ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവൻ നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനാ? മനുഷ്യന്റെ കാര്യമല്ലേ? ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പെട്ട സംസാരിച്ചോ. തങ്കപ്പേട്ട, അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു നമ്മുടെ മോൾ, ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്ന ഓൻ എന്നെ ഉപദേശിച്ചല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതെ ഓടം വെക്കിട്ട് കയറണത്. ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ? ഓനിട്ട് രണ്ട് പടപടയ്ക്കണം. ശരിയാ, ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം, ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ അജിക്ക, എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാറണോ? അനക്കിതിൽ കാര്യമില്ല, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂടില്ലാത്ത കള്ള ഹിമാർ മാറിക്കടവല്ലേ? അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തി അതിനെല്ലാം കാരണം. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കണം. എന്നോട്ട് ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ ഇങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടച്ചോനെ, ഈ സമയങ്ങളെ രാവിലെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ, എന്ത് പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ, ആരും കോമാളിയാക്കാനും അല്ല. എനിക്ക് എനിക്ക് അയാളെ ഇഷ്ടാണ്, അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചല്ലെങ്കിലും വിശ്വസിക്കുമല്ലോ.